നീലവർണം എന്നൊരു ഭരതനാട്യം പെർഫോമൻസ് തന്നെയാണ്. പക്ഷെ ഒരു കൃഷ്ണനെ കുറിച്ചുള്ള 8 കോമ്പോസിഷൻസ് ആണ് അതിൽ വന്നിരിക്കുന്നത്. അതിന് നീലവർണം എന്ന് പേര് കൊടുത്തത് ഒരു പക്ഷേ അനന്തമായ സ്നേഹത്തിൻ്റെ, ഒരിക്കലും നിലയ്ക്കാത്തൊരു സ്നേഹത്തിൻ്റെ പ്രതീകമാണ് നീല എന്നിറം, നീലവർണം എന്ന് തോന്നിയുകൊണ്ടാണ്. പക്ഷെ നമ്മൾ അനന്തമായ എന്തിനും ഒരു നീലനിറമാണുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കൃഷ്ണൻ ഒരു സങ്കല്പമല്ല, എനിക്ക് അനുഭവമാണ്. ആ അനുഭവം നിലയ്ക്കാത്ത സ്നേഹം ആണ് എനിക്ക് പകർന്നു തരുന്നത്. ആ സ്നേഹാനുഭവം എനിക്ക് തരുന്നു ആ അനന്തമായ എന്തോ ഒന്ന്, അതിൻ്റെ നിറം നീലയായേ പറ്റൂ. അതുകൊണ്ട് നീലവർണം എന്ന് പേരിട്ടു. പുരന്ദരദാസിൻ്റെയും അന്നമാചാര്യയുടെയും ത്യാഗരാജസ്വാമികളുടെയും സ്വാതി തിരുനാളിൻ്റെയും ഒക്കെ കോമ്പോസിഷൻസ് ഇതിൽ വന്നിട്ടുണ്ട്. മലയാളം, ട്രഡീഷണൽ മലയാളം സോങ്സും ചിലതെടുത്തിട്ടുണ്ട്. ഞാനത് തനിയെ തന്നെ പാടണം എന്ന് തോന്നിയ ഒരു കാര്യം, എപ്പോഴും ഒരു വ്യക്തിയുടെ ശരീരത്തിനോട് ഏറ്റവും ചേർന്നത് അവനവൻ്റെ തന്നെ ശബ്ദമാണ്. കാരണം മുഖത്തിൻ്റെ ഷേപ്പും അനുസരിച്ചും അതൊക്കെ റെസനേറ്റേഴ്സ് ആണല്ലോ നമ്മുടെ ശരീര മുഖത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ, അതിനനുസരിച്ചൊരു ശബ്ദവും അല്ലെങ്കിൽ ആണ് ഓരോ മനുഷ്യനും കിട്ടുക. അവനവൻ്റെ ശബ്ദത്തിൽ തന്നെ പാടുന്നതായിരിക്കും എപ്പോഴും നൃത്തത്തിന് ഏറ്റവും ഒരു സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ തോന്നി. പിന്നെ പാട്ട് ഇഷ്ടമാണ്, കൃഷ്ണനെ കുറിച്ച് പാടുന്നു, ആ പാട്ടിൻ്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഡാൻസ്, അല്ലെങ്കിൽ ഡാൻസും മ്യൂസിക്കും ഒന്ന് എന്നൊരവസ്ഥ. അത് പലപ്പോഴും അങ്ങനെ തന്നെ ആവണം, പാടിക്കൊണ്ട് നൃത്തം ചെയ്യണമെന്ന് തോന്നാറുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ ഒരു ഒരു അഡ്വാൻസ്ഡ് ഒരു ടെക്നോളജിക്ക് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് അതിനൊപ്പം നൃത്തം ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ടെക്നിക്കലി കുറച്ചും കൂടെ പെർഫെക്റ്റാണ്. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവനവനെ സ്വയം സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന ചില മൊമെൻറ്റ്സ്, സ്വയം മറക്കുന്ന ഒരവസ്ഥ, ഒരു മൊമെൻറ്റെങ്കിലും ഒരു ആർട്ടിസ്റ്റിക് പ്രസൻറ്റേഷനിൽ ഉണ്ടാവണം. അപ്പോഴേ അത് ആർട്ടാവുന്നുള്ളൂ, അല്ലെ ആർട്ടിസ്റ്റിക് സാറ്റിസ്ഫാക്ഷൻ തരുന്നുള്ളൂ കാഴ്ചക്കാരനും. അവനവന് തന്നെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒന്നേ കാഴ്ചക്കാരനും അത്ഭുതം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അത് പലപ്പോഴും മുഖാഭിനയത്തിൽ, ഭരതനാട്യത്തിനെ സംബന്ധിച്ചിടത്തോളം മുഖാഭിനയം എന്നങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല, സർവാംഗാഭിനയം തന്നെയാണ്. എങ്കിലും അഭിനയത്തിന് ധാരാളം സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് അഭിനയ പീസസ് ചെയ്യുമ്പോൾ. ഇപ്പം ജാവളി, പദം, ഇതൊക്കെ വളരെ ലിറിക്കലാണ്. അതിൽ ഒരാർട്ടിസ്റ്റിന് മനോധർമ്മത്തിന് ധാരാളം സാധ്യതയുണ്ട്. ആർട്ടിസ്റ്റിന് സ്പേസ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു ക്രിയേറ്റീവ് പ്രോസസ്സിലുള്ള സ്പേസ്, നമുക്ക് ചുറ്റുമുള്ള സ്പേസിനെ നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ആ സ്പേസിനൊരു അതെന്താണ് ആ സ്പേസ് എന്ന് നമ്മൾ നിശ്ചയിക്കുന്നു, ആ സ്പേസിനൊരു സ്വഭാവം നമ്മൾ കൽപ്പിക്കുന്നു, ആ സ്പേസിൽ എന്തൊക്കെ വരണമെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു, ഈ സങ്കല്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ യാഥാർത്ഥ്യമാണെന്ന് ചെയ്യുന്നയാളും കാണുന്നയാൾക്കും ഒരുപോലെ വിശ്വസനീയമാകുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നു. ഇതാണ് ആ സ്പേസിനെ നമ്മൾ ആക്ച്വലി റീക്രിയേറ്റ് ചെയ്യുകയാണ്, ആ സ്പേസിനൊരു സ്വഭാവം തന്നെ നമ്മൾ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. വർക്കിംഗ് സ്പേസ് വേറെയാണ്, ആ സ്പേസിനെ ചിലപ്പം ഒന്നുമില്ലാത്ത ഒന്നിനെ നമ്മൾ പുതിയത് പലതും
സൃഷ്ടിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ആ ലിമിറ്റഡ് സ്പേസിൽ നിർത്തുന്നു. പിന്നെ ആ സ്പേസിൻ്റെ എല്ലാ കൺസ്ട്രെയിൻസിനെയും എല്ലാ ലിമിറ്റേഷൻസിനെയും നമ്മൾ മറികടക്കുന്നു, അതെ അതിജീവിക്കുന്നു. ഒരു ക്രിയേഷൻ സംഭവിക്കുമ്പോഴുള്ള സ്പേസ് എന്ന് പറയുമ്പോൾ ആ സ്പേസിൽ ഇല്ലാത്ത പല വസ്തുക്കളെയും നമ്മളവിടെ സങ്കല്പിക്കുന്നു. അത് സങ്കല്പമല്ല, എഗെയിൻ സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണെന്ന് നമ്മളും വിശ്വസിക്കുന്നു, കാഴ്ചക്കാരനെ നമ്മൾ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പം എഗെയിൻ അത് സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യുകയാണ്, എന്നാൽ സ്പേസിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന സ്പേസിനെയും അതിൻ്റെ ടൈമിനെയും ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ആർട്ടിസ്റ്റിൻ്റെ ഒരു ചലഞ്ച്. എന്തുകൊണ്ട് കോണ്ടംപററി ക്ലാസിസിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ, ക്ലാസിക് എന്ന് പറയുമ്പോൾ തന്നെ അത് കാലാതിവർത്തിയായി നിൽക്കുന്ന എന്തോ, ഏത് കാലത്തിനും അനുയോജ്യമായ എന്തോ ആണ്. അതിൽ തന്നെ കോണ്ടംപററിയിറ്റി ഉണ്ട് വാസ്തവത്തിൽ, പക്ഷേ ഏത് കാലത്തിനും യോജിക്കുന്ന ചില എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പോലും ഓരോ കാലത്തിനും അതിൻ്റേതായ കാഴ്ചശീലങ്ങളും കേൾവിശീലങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാഴ്ച പുതിയ കാഴ്ചകളെയും പുതിയ കേൾവികളെയും കൂടി ചേർക്കാനുള്ളൊരു ഒരു സ്പേസ് നമ്മുടെ ആർട്ടിലുണ്ടായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ആ കോണ്ടംപററി എന്നുള്ളതും കൂടി ആഡ് ചെയ്യാൻ കാരണം. ക്ലാസിക്കൽ ഡാൻസിലാണെങ്കിൽ അഷ്ടനായിക എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് പല അവസ്ഥകളിലുള്ള നായികമാർ അല്ലെങ്കിൽ പല സ്വഭാവങ്ങൾ അവസ്ഥകളിലൂടെ ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസങ്ങൾ ആണ് അവിടെ വരുന്നത്. പക്ഷേ ഓരോ എല്ലാ കാലത്തും സ്ത്രീയുടെ സ്വഭാവം ഒന്നാണ്, ഓരോ സാഹചര്യത്തിൽ ഓരോ തരം സ്വഭാവം തന്നെ സ്ത്രീ പ്രകടിപ്പിച്ചേക്കാം. പക്ഷേ മാറുന്ന കാലഘട്ടത്തിലേക്ക് അത് എടുത്തു വയ്ക്കുമ്പോൾ സ്വഭാവത്തിന് ചെറിയ ചില മാറ്റങ്ങൾ വരും. അതാണ് കോണ്ടംപററിയിറ്റി. അങ്ങനത്തെ ചില പരീക്ഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഷെയ്ഡ്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡാൻസ് കൊറിയോഗ്രഫീസിലെ കോണ്ടംപററിയിറ്റി എന്ന് പറയുന്നത് ഫോമുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇരിക്കുന്നത്. ഞാൻ പഠിച്ചിരിക്കുന്ന ടെക്നീക്ക് ഫോം ഭരതനാട്യമാണ്, അതാണ് എൻ്റെ ലാംഗ്വേജ്, അതാണ് എൻ്റെ വൊക്യാബുലറി. അത് അതുപോലെ നിലനിർത്തിക്കൊണ്ട് കോൺസെപ്റ്റിലും ട്രീറ്റ്മെൻറ്റിലും കോണ്ടംപററിയിറ്റി പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഒരു ഭരതനാട്യ കച്ചേരിയിലെ ഇനങ്ങളായ പുഷ്പാഞ്ജലി, ഗണേശസ്തുതി, പദവർണ്ണങ്ങൾ, ജാവളി, പദം, തില്ലാന, ഇങ്ങനെ ഈ പല ഫോംസും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് എൻ്റെ സ്വന്തം പ്രസൻറ്റേഷന് വേണ്ടിയും കുട്ടികൾക്ക് വേണ്ടിയും ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ പ്രധാനപ്പെട്ട ഡാൻസ് പ്രൊഡക്ഷൻസ്, തീം ബേസ്ഡ് ഡാൻസ് പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് അഷ്ടൈശ്വര്യം, അഷ്ടപത്നി, മാധവം, ഷെയ്ഡ്സ് ഓഫ് ലവ്, ഡേ ഓഫ് എ വുമൻ, മീര, ഇങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇതുപോലാണ് നമ്മുടെ ജീവിത സാഹചര്യം, ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തതും ചപ്പും ചവറും നല്ലതും ചീത്തയും ഒക്കെ കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ. അതിൽ നിന്ന് എനിക്ക് വേണ്ടതിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആണ് ധ്യാനം. ആ ശ്രദ്ധ, ഒന്നിലേക്കുള്ള ശ്രദ്ധയാണ് ധ്യാനം. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം അസ്വസ്ഥതകൾക്കും അല്ലെങ്കിൽ സങ്കടങ്ങൾക്കും പരിഹാരമാണ്, മെഡിക്കേഷനാണ് ഈ ഡാൻസ് എന്ന് പറയുന്ന മെഡിറ്റേഷൻ. മുഖാഭിനയത്തിൽ ഐ മൂവ്മെൻസിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത് കലാമണ്ഡലം ഗോപിയാശാൻ്റെ പെർഫോമൻസസിലൂടെയാണ്. ഒരു നോട്ടത്തിൽ ബിഹോൾഡറിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും ക്യാരക്ടർ കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ഗോപിയാശാൻ്റെ പെർഫോമൻസസാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിനയ ക്ലാസ്.
I love Bob Marley. He's a kind of liberated soul. The involvement, his involvement in whatever he does is amazing. Know your body and celebrate your emotions through dance. Make dance a way of life.